വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഈറ്റിംഗ് ചലഞ്ച് ആയിട്ടാണ്. അപ്പൊ ഞാനും എന്റെ ബ്രദറാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് തുടങ്ങാൻ പോണേണ്. പിന്നെ ഞാനേ ജയിക്കുള്ളൂ. 3, 2, 1 സ്റ്റാർട്ട്. അങ്ങനെ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും 4 ഓറഞ്ച് വെച്ചാണ് കൊടുത്തിരുന്നത് മത്സരം. തുടക്കത്തിൽ വളരെ സ്ലോ ആണെങ്കിലും ആവേശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി പുളിയൊക്കെ എന്തെന്ന് പറഞ്ഞാണ് നല്ല പുളിയുള്ള ഓറഞ്ച് വെച്ചാണെങ്കിലും വളരെ സ്ലോ ആണ്. ഘട്ടത്തിൽ മത്സരം ജയിക്കാനായിട്ടാണ് തോന്നുന്നത്. ഒരുപോലും തുപ്പിക്കളയാതെയാണ് മൈൻഷ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിലെ യഥാർത്ഥ വിജയി മൈൻഷ തന്നെയാണെന്നാണ് എന്റെ ഒരു തോന്നല്. ആവേശം കൂടി പറ്റണില്ല. അവൻ പിന്നോട്ട് പോകുന്നില്ല. ഇച്ചു സ്വന്തം പ്ലേറ്റിൽ മാത്രം നോക്കി തിന്നുന്നു. മൈൻഷ മിക്കവാറും എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഒറ്റ എനിക്ക് തിന്ന് തീർക്കാനുള്ള ആ ഒരു ഉറപ്പാണല്ലോ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഓരോ ഓരോ ഫുള്ള് അവിടെ എടുത്ത് വായിലേക്ക് ഇടാൻ ചാൻസ് കണ്ടിട്ട് ഒന്നും അറിയില്ല. നല്ല കുഴങ്ങിലാണ് നല്ല പുളിയുള്ള ഓറഞ്ചാണ് എങ്കിലും അതൊന്നും വലിയുട്ട അവസാന ഘട്ടത്തിലേക്ക് ആയിരിക്കുകയാണ്. പുളിനോടാ
പുളിയൊന്നുമില്ല ഇനി അതിരോണ് അവസാനിക്കുന്നതാണ് നേരത്തെ പറഞ്ഞില്ലേ ഇച്ചുവിന്റെ ഐഡിയ ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാം കൂടി എടുത്ത് വയലേക്കിടാനുള്ള തോന്നുന്നു സ്വഭാവം എനിക്ക് തോന്നുന്നത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ഐഡിയപൂർവമുള്ള മത്സരമാണ് കാഴ്ച വന്നത് മായിച്ചാക്കിനി ഒരു ഓറഞ്ച് കൂടിയേ ബാക്കിയുള്ളൂ ഇച്ചിന്റെ ഒന്നര ഓറഞ്ച് ഇച്ചു തോൽവി സമ്മതിച്ചു കരയാൻ പോണേണ വിട്ടുകൊടുക്കില്ലാന്നാ പറയുന്നത് ടൈം ആറായി ഇനി ഓറഞ്ച് വേണ്ടി വരുമോ വേണി ഞാൻ എടുത്തുകൊണ്ട് വരാട്ട ശക്തമായിട്ട് മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇച്ചു വിട്ടുകൊടുക്കില്ല സമയമാറായി നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ലാന്ന് മായിച്ച തെളിയിച്ചിരിക്കുകയാണ് പല്ലില്ലാണ്ടവൻ ജയിച്ചിരിക്കുന്നു സാരല്ലട നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി കളിയാക്ക് ഇച്ചിരി കളിയാക്കടാ സമ്മാനമായി ഏയ് ഓറഞ്ച് തന്നെ നാല് ഓറഞ്ച് കൂടിയാണ് സമ്മാനം ഡയറി മിൽക്ക് വേണ്ട അപ്പൊ ഉമ്മയുടെ വന്ന സമ്മാനം നാല് ഓറഞ്ച് മാൻഷാക്ക് ഇച്ചുരു ബാക്കി ഒരു ഓറഞ്ച് ഉണ്ട് മാൻഷാക്ക് ഒരു ഓറഞ്ചിന്റെ പ്ലേറ്റ് ഉണ്ട് പ്ലേറ്റ് ഇച്ചുവിന്റെ ഒരെണ്ണം മുഴുവനായിട്ട് തന്നെ ബാക്കി ഒന്ന് പിന്നെ കുറച്ച് ഓറഞ്ചും പിന്നെ ആരാണ് ഇച്ചു വീണ്ടും വീണ്ടും തോൽക്കാനായി വീണ്ടും ബാക്കി ശരിക്കും വെള്ളം വേണമെന്ന് പറഞ്ഞോ വിജയം ഒരിക്കലും നല്ല പുളി ആയിരുന്നു കട്ടപ്പുളി എന്താ പറയാ കട്ടപ്പുളി എന്താ വേണ്ട അടുത്ത ചലഞ്ച് ഐസ്ക്രീം ചലഞ്ച് ആക്കിയാലേ ഇത് മാറ്റിട്ട് ഇപ്പൊ തന്നെ പിരിഞ്ഞു ഓക്കെ റെഡി നിനക്ക് കഴിക്കാൻ പറ്റുമോ ഐസ്ക്രീം ഇനി ഓക്കെ ഇച്ചു ഐസ്ക്രീം എടുക്കട്ടെ ഓക്കെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഐസ്ക്രീം അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങളുടെ ചലഞ്ച് തീർന്നിരിക്കണേണ് അപ്പോ ഞങ്ങളുടെ ചലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക
ഓക്കേ, അപ്പോ ബൈ ബൈ.